agatu poam ba joa kevin dagata. Welcome back, guys. Voyage Thrills in a mature video like Orikil Kudi ever the Swagadam. Younger Pandikin or Koni Lan, Egashini Koni, the 10 kilometer Dura, the younger Vella Chatta, and the poem plans is Rikina. Avade Uru Pregridi, Ushmala, the Haridabum, Pachapako, Avade Uru Vella Chatta. Apango to one plan, eh? Normally, friends who are a sudden plan is a trip on the road. Other put number life, very memorable. I'm going to a sudden trip on the Arkong and Aritoluru, inner beauty. Voyage Thrills is a revealing. I'm going to go to the friends. Maximum, this code is called okay, so that's the protocol. You can see the video. If you like the video, We are going to go to the hidden spot. Rough and tough on a way. Carnival, my dialogue, we know on the way. Okay, you're a little of Irish Arnold in the number of friends. Ellen on the other one. Very, We are going to enjoy the waterfalls. Let's explore the world we see. All the touches and the light.
രണ്ടുപേര് ഇങ്ങനെ അവിടെ എൻജോയ് ചെയ്യുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഇറങ്ങി എൻജോയ് ചെയ്യുന്ന സംഭവം സ്പോട്ട് കണ്ടോ, നൈസ് സ്പോട്ടാണ്, അടിപൊളി സ്പോട്ടാണ്. ആറ് ഒരു ശല്യം ഇല്ല, കാര്യമില്ല, നമുക്ക് എത്ര നേരം വേണമെങ്കിലും പീസ്ഫുള്ളായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. അങ്ങനെ ഒരു അരമണിക്കൂറോളം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു കയറി. സംഭവം എന്ന് പറയുന്നത് ബഹു കിടിലം, അങ്ങനെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. അടിപൊളിയാണ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം. ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളെ കണ്ടല്ലോ ഡൈവ് ചെയ്യുന്നതൊക്കെ, അത് നീന്തറിയാവുന്നവർ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. അവർക്കൊക്കെ നല്ല നീന്തറിയാം, നീന്തറിയുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സംഭവം എന്ന് പറയുന്നത് അടിപൊളിയാണ്, കിടിലം. ഗൈസ്, അപ്പം നമ്മൾ നിങ്ങൾ കണ്ടല്ലോ ഇന്നത്തെ, ഇതായിരുന്നു ഇന്നത്തെ എൻജോയ്മെന്റ്. ആ സ്ഥലത്തിന്റെ പേര് ഏതായിരുന്നു ഇത്? നിങ്ങൾക്ക് വരാൻ വേണ്ടി ഞാൻ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞുതരാം. ഒരക്കുഴി എന്നാണ് സ്ഥലത്തിന്റെ പേര്. കൂടല് ഒരക്കുഴി. കോന്നിയിൽ നിന്ന് 10 കിലോമീറ്റർ മാറി കൂടൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കൂടലിൽ നിന്ന് ഏകദേശം കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടാണ് ഈ ഒരു സംഭവം ഇരിക്കുന്നത്. ഫുൾ ഒരു റബ്ബർ തോട്ടത്തിന്റെ ഇടയിലാണ് ഈ ഒരു സംഭവം ഇരിക്കുന്നത്. എനിക്ക് കൂടൽ അവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാന്ന് തോന്നുന്നു. അത് തന്നെ, അവിടുന്ന് വരുന്നതായിരിക്കും. അപ്പൊ ബുദ്ധിയുണ്ടോ, പക്ക ഒരു റബ്ബർ തോട്ടത്തിന്റെ ഒരു നടുവിലായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഇരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഞങ്ങളിപ്പോ ഇന്നത്തെ വീഡിയോ തീർക്കേണ്ട സമയമായി. ഇതായിരുന്നു നമ്മൾ നമ്മുടെ താഴെ, അവിടെയാണ് പോയത്. അവിടുന്ന് നമ്മൾ വണ്ടി വെച്ചെടുത്തുന്ന 1 കിലോമീറ്ററോളം ഈ റബ്ബർ തോട്ടത്തിലൂടെ നടക്കാനുണ്ട്. എന്നാലും റിയൽ എൻജോയ് ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ അതേപോലെ ആയിരുന്നു വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി. കണ്ടല്ലോ, നിങ്ങൾ കണ്ടു കാണുമല്ലോ, നല്ല അടിപൊളി സ്ഥലമായിരുന്നു. പക്കായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ക പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ആറ് ഒരു ശല്യം കാര്യങ്ങളും ഒന്നുമില്ല. അത് മാത്രമല്ല, ഇത് പറയണം, വരുന്നവർ എങ്ങനെയായിരിക്കണം. അത് തന്നെ ഞാൻ ആദ്യമേ തന്നെ വീഡിയോയുടെ അതിൽ പറഞ്ഞു. നിങ്ങൾ പക്ക എന്താ പറയുന്ന ആർക്കും ഒരു അലമ്പോ ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ വേണം വരുന്ന. വന്നിട്ട് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു പോവാം. ബാക്കി ഒരു ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. കള്ളുകൂടി, സിഗരറ്റ് വലി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇവിടെ ചെയ്യാതിരിക്കുക. ബാക്കി വെള്ളത്തിൽ ചാടി നിങ്ങൾ എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കേണ്ടത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ജോഷ് ആൻഡ് സിജോ സൈനിങ് ഓഫ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പീസാണ്, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. അങ്ങനെ ആരുടെ ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഇവിടെ വരുന്നവർ നിങ്ങൾ തന്നെ സൂക്ഷിച്ച് വരിക. അലമ്പാക്കാൻ വേണ്ടി വരല്ല, കാരണം ആൾക്കാർ ഇച്ചിരി സീനാന്ന പറഞ്ഞത്. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ വന്നിട്ട് ഭയങ്കര അലമ്പായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ വരിക, നമ്മൾ എൻജോയ് ചെയ്യുക, തിരിച്ചു പോവുക. ദേവശമ്പുവിനെ കൂട്ടുള്ള ആൾക്കാർ ദൈവത്തെ ഓർത്ത് വരാതിരിക്കുക. പുള്ളി ലൈക്ക് ഇവിടെ അങ്ങനെ കേട്ടിട്ടുണ്ട്.